ഹാഡ് ഇയർസ് 2022 അക്കാദമിക് ഇയറിൽ ഫാർമസിയുടെ അഡ്മിഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് പറയുന്നത് കേട്ടോ. അതായത് ബി ഫാമിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉടനെ തന്നെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. മിക്ക ഗവൺമെൻറ് കോളേജിലും സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതത് കോളേജിലാണ് നിങ്ങൾ സ്പോട്ട് അലോട്ട്മെൻറ്റിന് ചെല്ലേണ്ടത്. ഏത് കോളേജിലാണോ നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുള്ളത് ആ കോളേജിൽ സ്പോട്ട് അഡ്മിഷന് ചെല്ലാം. അതിലൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പലതും പല ഡേറ്റിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് കോളേജിൽ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകാനായിട്ട് സാധിക്കും. സാധാരണ സ്പോട്ട് വരുമ്പോൾ എല്ലാ കോളേജിലും മിക്കവാറും ഒരു ദിവസം തന്നെയൊക്കെയാണ് എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ സാധാരണ കേസിലൊക്കെ വരാറ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അത് ദിവസങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ നമുക്ക് ഫെബ്രുവരി 2-ാം തീയതിയാണ്, ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴ ഫെബ്രുവരി 4-ാം തീയതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഫെബ്രുവരി 6-ാം തീയതിയാണ്, കോഴിക്കോട് ഫെബ്രുവരി 8-ാം തീയതിയും കണ്ണൂർ ഫെബ്രുവരി 10-ാം തീയതിയാണ്. സമയം എല്ലാം 11 മണിക്കാണ്. ഡേറ്റുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമുക്ക് 2 സീറ്റ് ഒഴിവുള്ളതിൽ ഒരു സ്റ്റേറ്റ് മെറിറ്റും 1 EWS ആണ്. സ്റ്റേറ്റ് മെറിറ്റിൽ എല്ലാവർക്കും ക്ലെയിം ചെയ്യാം. റിസർവേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ സ്റ്റേറ്റ് മെറിറ്റ് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ EWSനാണ് ഒരു സീറ്റ് ഉള്ളത്. കോട്ടയത്ത് സ്റ്റേറ്റ് മെറിറ്റ് ഒന്നും ഈഴവ ഒരു സീറ്റാണ്. കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു സീറ്റാണുള്ളത്. പിന്നെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കണ്ണൂർ 7 സീറ്റുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ 1, EWS 5, SC 1. അങ്ങനെ ടോട്ടൽ 13 സീറ്റുകൾ ഗവൺമെൻറ് കോളേജുകളിൽ ഒഴിവുണ്ട്. അപ്പോൾ ഈ ഇവിടെ നമ്മുടെ സീറ്റ് കൺവേർഷൻ്റെ കാര്യം കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ. അതായത് കേരള പ്രവേശന പരീക്ഷ കമ്മീഷണർ തിരുവനന്തപുരം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബിഫാം പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ നിന്ന് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾ അവിടെ വരണം എന്നാണ് പറയുന്നത്. മറ്റ് അനുബന്ധ രേഖകൾ TC അതുപോലെയൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ വരിക. ഇതിലേക്ക് പരിഗണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ EWS സീറ്റുകൾ ഒഴിവ് വന്നാൽ സ്റ്റേറ്റ് മെറിറ്റിലേക്കോ മറ്റേതെങ്കിലും വിഭാഗത്തിലേക്കോ കൺവേർട്ട് ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ EWS സീറ്റുകൾ ഇപ്പോൾ ഇവിടെ 5 എണ്ണം ഉണ്ട് മെഡിക്കൽ കോളേജ് കണ്ണൂർ. അത് അവിടെ ആളില്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. EWS ഒഴികെ മറ്റേതെങ്കിലും വിഭാഗത്തിൽ ഒഴിവ് വന്നാൽ അത് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അന്നേ ദിവസം തന്നെ ഫീസ് അടച്ച് രേഖകൾ സമർപ്പിച്ച് പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം പ്രസ്തുത അലോട്ട്മെൻറ്റ് റദ്ദാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എവിടെയെങ്കിലും ചേർന്നേക്കോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിപ്പോൾ TC വാങ്ങിയിട്ട് വന്നാൽ ഇവിടെ കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് NOC മതിയാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജിൽ വിളിച്ച് കോളേജ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.